ബിഗ് ബോസ് അപ്ഡേറ്റ്. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടിയതുകൊണ്ട് സേഫ് ആണ്, നോമിനേഷനിൽ ഉണ്ടായില്ല. ബാക്കി എല്ലാവരും തന്നെ നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തു നിന്ന് സായി മണി ബോക്സ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യുകയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷമുള്ളവർ വെച്ചിട്ടാണ് ഇപ്പോൾ നോമിനേഷൻ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നലെ വോട്ടിംഗ് അവസാനിച്ചു, ഇന്നാണ് നമ്മുടെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് നോറയും സിജോ ആയിരിക്കും ഈ വീക്ക് എവിക്റ്റഡ് ആവുന്നതെന്നാണ്. പിന്നെ ടോപ്പ് സിക്സ് ആയിരിക്കും ഉണ്ടാവുന്നത്, അതിനകത്തുനിന്ന് ഒരാൾ മിഡ് വീക്ക് എവിക്ഷനിൽ ഔട്ടാവും. അപ്പോൾ സിജോയും നോറയും തന്നെ ആയിരിക്കും ഈ ആഴ്ച എന്തായാലും പോകാൻ പോകുന്നത്. ശ്രീതു വീണ്ടും സേഫ് ആവാൻ തന്നെയാണ് ചാൻസ്, കാരണം ശ്രീതു ഓൾറെഡി ഏഷ്യാനെറ്റിൻ്റെ സീരിയൽസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ ഏഷ്യാനെറ്റ് മിക്കപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഫിനാലിയിലേക്ക് വരുമ്പോൾ ഒരു ഏഷ്യാനെറ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലാണെങ്കിൽ റനീഷ് ഉണ്ടായിരുന്നു, അപ്പോൾ ഈ സീസണിൽ എനിക്ക് തോന്നുന്നു ഇനി ശ്രീതുവിന് മാത്രമേ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും ഒരു ശ്രീതുവിനെ സേഫ് ആക്കിയിട്ട് സിജോനെ കളയാനാണ് ചാൻസ്. പിന്നെ സിജോയുടെ ഗെയിം എന്ന് പറഞ്ഞാൽ സിജോ അവിടെ ആകെ നോറയെയും ജാസ്മിനെയും മാത്രമേ ടാർഗറ്റ് ചെയ്ത് നിന്നുള്ളൂ. സിജോ റീ എൻട്രിക്ക് ശേഷം, അതായത് തിരിച്ചു വന്നതിന് ശേഷം വലിയൊരു ഹൈപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് വന്നത്. പക്ഷേ അതൊന്നും നമുക്കവിടെ കാണാൻ സാധിച്ചില്ല. പുള്ളി പറഞ്ഞ രീതിയിൽ പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോറയ്ക്കും ജാസ്മിനെതിരെയാണ് സിജോ ഏറ്റവും കൂടുതൽ നിന്നിട്ട്. അല്ലാത്ത കാര്യങ്ങളൊന്നും സിജോ വാതുറക്കാറില്ല. പിന്നെ അഭിഷേകിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറയുന്നല്ലാണ്ട് കൂടുതൽ ഈ ഫീമെയിൽ കണ്ടസ്റ്റൻസിനെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. സോ എന്തായാലും സിജോന് ഇനിയുള്ളൊരു വീക്കും കൂടി അവിടെ നിർത്താൻ ചാൻസ് കുറവാണ്, കാരണം ഓൾറെഡി ബിഗ് ബോസിന് ജാസ്മിന് ഒരു കപ്പ് എന്നുള്ള പദ്ധതി ഉണ്ട്. സോ ആ സിജോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ കുറച്ചും കൂടിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരും. അതുകൊണ്ട് എന്തായാലും സിജോനെ എവിക്ട് ചെയ്യാനാണ് ചാൻസ്. അപ്പോൾ നോറയും ശ്രീതുവും ആയിരിക്കും പോകുന്നതെന്ന് ആൾക്കാർ പ്രെഡിക്ട് ചെയ്തു. പക്ഷേ ശ്രീതുവിനേക്കാൾ വോട്ട് കുറവാണ് സിജോക്ക് ആസ് പെർ അൺഒഫീഷ്യൽ വോട്ട്സ്. ഒഫീഷ്യൽ വോട്ട്സ് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പോൾ സിജോക്ക് നിലവിൽ വോട്ട് കുറവാണ്. ഋഷിക്ക് എന്തായാലും സിജോനെയും നോറിനെക്കാട്ടിയും വോട്ടുണ്ട്, കാരണം ഓൾറെഡി ഋഷിക്ക് ഒരു ആർമി ഉണ്ട്, അവരുടെ വോട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഉപ്പുമുളകും ഫാൻസിൻ്റെ നോർമൽ ഫാൻസിൻ്റെ വോട്ട്സ് കുറേ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഡാൻസ്, ഋഷി ഡാൻസ് ഫീൽഡിലുണ്ടായതാണ്. സോ അങ്ങനെ കുറേ വോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആർമീസ് അല്ലാണ്ട് തന്നെ ഋഷിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. നമ്മൾ പോൾസൊക്കെ നോക്കിക്കഴിഞ്ഞാണ് ശ്രീതു, നോറ, സിജോ ഇവരെക്കാൾ മേളിലാണ് ഋഷിയുടെ പോൾസ് വരാറ്. സോ എന്തായാലും ഋഷി സേവ്ഡ് ആണ്, സിജോയാണ് എവിക്റ്റ് ആവുന്നത്. സിജോയുടെ ഷോക്കിംഗ് എവിക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഷോക്കിംഗ് ആണ്, പക്ഷെ അത്ര ഷോക്കിംഗ് അല്ല. കാരണം ശ്രീതു അവിടെ വീണ്ടും നിൽക്കുന്നതുകൊണ്ടാണ് സിജോയുടെ അൺഫെയർ എവിക്ഷൻ അല്ലെങ്കിൽ ഷോക്കിംഗ് എവിക്ഷൻ പോലെ നമുക്ക് തോന്നുന്നത്. കാരണം കമ്പാരിറ്റീവ്ലി ശ്രീതുവിനേക്കാൾ നല്ലൊരു പെർഫോമറാണ് സിജോ. ശ്രീതുവിൻ്റെ ഗ്രാഫ് കോൺസ്റ്റൻ്റ് ആണ്, വലിയൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നുമില്ല. വന്നത് എങ്ങനെയാണോ എങ്ങനെയൊക്കെയോ പിടിച്ച് ഇവിടം വരെ നിന്നു. പക്ഷെ സിജോ ആവശ്യത്തിന് കുറച്ചും കൂടി കണ്ടൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ സിജോ കുറച്ചും കൂടി ശ്രീതുവിനേക്കാൾ അവിടെ നിൽക്കാൻ യോഗ്യനാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇപ്പോൾ സിജോയുടെ ഗെയിംസും ഭയങ്കര വീക്കായിട്ടുണ്ട്. സിജോ ആ ഒരു ബ്രദർ സിസ്റ്റർ കോംബോ ആണ് കൂടുതലായിട്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്സ് അതിന് മുന്നത്തെ വീക്സൊക്കെ ഫോക്കസ് ചെയ്തത്. സായി നന്ദന, എന്തായാലും സായി നന്ദനെ പോയി ഇപ്പോൾ മിക്കവാറും, അതിൻ്റെ കൂടെ സിജോയും ഇപ്രാവശ്യം പോകാൻ തന്നെയാണ് ചാൻസ്. നമുക്ക് എന്തായാലും കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ഷൂട്ട് കഴിയും, അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.